Namaskaram. One nation, one law. Muslims in most countries accept for a few live with a common civil code, including US, then why not in India? ഇത് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരാളുടെ ട്വീറ്റാണ്. 2016 ഈ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു കാര്യത്തിന്, ഇനി ഒന്നുകൂടുണ്ട്. ഹിജാബ് ഈസ് നോട്ട് എ കമ്പൾസറി, ഗോ റീഡ് ദി ഖുറാൻ. ഇതും അതേ വ്യക്തി തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഈ പറഞ്ഞത് ഹിജാബ് അത്യാവശ്യം കമ്പൾസറി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല, പോയി ഖുറാൻ വായിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, അമേരിക്ക ഉൾപ്പെടെയുള്ള മുസ്ലിങ്ങളൊക്കെ താമസിക്കുന്ന രാജ്യങ്ങളിൽ യൂണിഫോം സിവിൽ കോഡ് ഉണ്ട്, പിന്നെ എന്തുകൊണ്ട് ഇന്ത്യയിൽ അതായിക്കൂടാ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് ആരാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്നറിയുമ്പോൾ നിങ്ങൾ പോലും മൂക്കത്ത് വിരൽ വെച്ചേക്കാം. ക്ഷമ മുഹമ്മദ് എന്ന കോൺഗ്രസിൻ്റെ വക്താവാണ് പറഞ്ഞിരിക്കുന്നത്. ആ ക്ഷമയ്ക്ക് ഇതേ അഭിപ്രായമാണോ ഇപ്പോൾ എന്നതാണ് ചിന്തിക്കേണ്ടത്. 2016 പറഞ്ഞതാണ്, ഡോക്ടർ ഷമ മുഹമ്മദ് എന്ന് തന്നെയാണ് അന്നും അവരുടെ പേര്, ഇന്നും അവരുടെ പേര് അത് തന്നെയാണ്. പക്ഷേ അഭിപ്രായം നേരെ തിരിഞ്ഞു എന്ന് മാത്രം. ഇത്രയും ലിബറലായിട്ട് ചിന്തിക്കുന്ന, പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന ഒരു ക്ഷമ എങ്ങനെ ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള ക്ഷമയായി എന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ അവർ കോൺഗ്രസിൻ്റെ വക്താവായതാവാം കാരണം എന്നേ പറയാനുള്ളൂ, മറ്റൊരു കാരണവും കാണുന്നില്ല. ഇത്രയും ഓപ്പണായിട്ട് ഹിജാബ് കമ്പൾസറി അല്ല എന്നും പോയി ഖുറാൻ വായിക്കൂ എന്ന് വിമർശകനോട് പറയുന്ന ക്ഷമ മുഹമ്മദ്, അതേപോലെ തന്നെ ഇന്ത്യയിലും യൂണിഫോം സിവിൽ കോഡ് ആവാം എന്ന് പറയുന്ന ക്ഷമ മുഹമ്മദ്, 6 വർഷത്തിനിപ്പുറവും ഈ രണ്ട് അഭിപ്രായങ്ങളും വലിച്ച് തോട്ടിൽ കളഞ്ഞുകൊണ്ട് ഹിജാബ് വേണമെന്നും യൂണിഫോം സിവിൽ കോഡ് വേണ്ട എന്നും പറയത്തക്ക രീതിയിൽ മാനസികാവസ്ഥ എത്തിയെങ്കിൽ അവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എത്രമാത്രം മോശമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പോലും നമ്മുടെ മുഖ്യധാരാ മാധ്യമത്തിലിരുന്ന് ചർച്ച ചെയ്തപ്പോൾ പി സി ജോർജിനെ പോലെ ഒരാൾ ഇതെന്താ ചന്തയാണോ എന്ന് ചോദിക്കേണ്ടി വന്നത് ക്ഷമ മുഹമ്മദ് അവിടെ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ കണ്ടിട്ടാണ്. എങ്ങനെയാണ് ഇത്രയും നല്ല രീതിയിൽ, ഇത്രയും പുരോഗമനപരമായി ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി ഇത്രയും മോശപ്പെട്ട രീതിയിലേക്ക് അതപ്പതിച്ചത് എന്നാണ് ചിന്തിക്കേണ്ടത്. കോൺഗ്രസിൻ്റെ വക്താവ് സ്ഥാനത്തേക്ക് വന്നു, മാധ്യമങ്ങളിലൊക്കെ പോകാൻ തുടങ്ങി, തനിക്ക് എന്തെങ്കിലും സ്ഥാനം വേണമെന്നോ അല്ലെങ്കിൽ ശ്രദ്ധ, മറ്റുള്ളവരുടെ ശ്രദ്ധ കിട്ടണമെന്നോ എന്ന തോന്നലൊക്കെയാവാം അവർ ഇപ്പോൾ ഈ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയയ്ക്ക് ഗുണവുമുണ്ട്, അതുപോലെ തന്നെ ദോഷവുമുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ, ഒരിക്കൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ അവിടുന്ന് ഡിലീറ്റ് ചെയ്താൽ പോലും അന്ന് സ്ക്രീൻഷോട്ടുകളായും പലരും സേവ് ചെയ്തുമൊക്കെ ഈ സംഗതികൾ കാലങ്ങളോളം അവിടെ കാണാം. അത്തരം രണ്ട് സ്ക്രീൻഷോട്ടുകളാണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞത്. ആ സ്ക്രീൻഷോട്ടിൽ പറഞ്ഞിരിക്കുന്നത് ക്ഷമ മുഹമ്മദ് എന്ന വ്യക്തി തന്നെയാണ്. യൂണിഫോം സിവിൽ കോഡിന് അനുകൂലമായും അതേപോലെ തന്നെ ഹിജാബ് എന്നത് ഖുറാനിൽ നിർബന്ധമായിട്ട് ധരിക്കണമെന്ന് പറയുന്ന സംഗതി അല്ല എന്നും വാദിക്കുന്ന ഒരു ക്ഷമയിൽ നിന്നും, ഈ യൂണിഫോം സിവിൽ കോഡ് ഇവിടെ വേണ്ടാന്നും ഹിജാബ് മുസ്ലിങ്ങൾക്കെല്ലാം വേണമെന്നും പറയത്തക്ക രീതിയിലേക്ക് ക്ഷമ മാറിയെങ്കിൽ, ക്ഷമ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതിൻ്റെ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തി വെറും പ്രീണന രാഷ്ട്രീയത്തിലേക്ക് മാത്രം പോയിക്കൊണ്ടിരിക്കുന്നു, വോട്ട് ബാങ്കിനെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഈ സത്യമൊക്കെ മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധി ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കുമുള്ളതിനാൽ ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞുകൊള്ളട്ടെ, ഇവിടുത്തെ മൈക്രോ മൈനോറിറ്റി ആയിട്ടുള്ള ജൈനന്മാരും പാഴ്സികളും ഇവിടെ ഒരു പ്രശ്നവുമില്ലാതെ ജീവിക്കുമ്പോൾ 15 കോടിക്ക് മുകളിലുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഇരുവാദം മുഴക്കി അവരെ മാത്രം പ്രീണിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന രാഷ്ട്രീയക്കാരെയും രാഷ്ട്രീയ നേതാക്കളെയും അവരുടെ പൊള്ളത്തരവും ഇരട്ടത്താപ്പും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഈ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങൾക്കും ഉള്ള കാലത്തോളോ നിങ്ങളെയടക്കം എല്ലാവരെയും ഇവിടെ സംഘികൾ തുടർന്നും ഭരിച്ചുകൊണ്ടിരിക്കും എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഈ അമിതമായിട്ടുള്ള പ്രീണനം കാരണം ഇവിടുത്തെ മുസ്ലിം സാമാന്യ ജനങ്ങളാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. സാധാരണക്കാരുടെ കണ്ണിൻ്റെ മുന്നിൽ അവർ കൂടുതൽ എന്താണ് പറയുക, ആ മറ്റുള്ളവരിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും അകന്നു മാറി
അവരുടേതായ മാത്രമായിട്ടുള്ള ഒരു കൂട്ടമായി ചുരുങ്ങുന്നു എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ രീതിയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നത് നിങ്ങൾ മാത്രമാണ്, നിങ്ങൾ മാത്രമാണ്. ഏറ്റവും വലിയ ന്യൂനപക്ഷ വേട്ട ഇവിടെ നടന്നത് കാശ്മീരിലാണ്. കാശ്മീരിൽ നടന്നതുപോലെ ഒരു ന്യൂനപക്ഷ വേട്ട ഈ ലോകത്ത് മറ്റൊരിടത്തും നടന്നിട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷേ അന്ന് അവിടെ വേട്ടയാടപ്പെട്ട ന്യൂനപക്ഷം മുസ്ലിങ്ങളായിരുന്നില്ല, അത് കാശ്മീരി പണ്ഡിറ്റുകളായിരുന്നു, ഹിന്ദുക്കളായിരുന്നു. അന്ന് അതിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാതെ വായിൽ വിരൽ തിരിയിരുന്നവരാണ് ഇന്നിപ്പോൾ ഒരു ഹിജാബ് വിഷയവുമായിട്ട് ഇരുവാദം മുഴക്കി വരുന്നത് എന്ന് കാണുമ്പോഴാണ് ഇവരുടെ ഇരട്ടത്താപ്പ് നമുക്ക് കൂടുതൽ കൂടുതൽ വെളിവാകുന്നത്. ഈ രാഷ്ട്രീയം സംഘപരിവാറിനും ബി ജെ പിക്കും മാത്രമേ ഗുണപരമാവൂ എന്ന് നിങ്ങൾ ഓർക്കണം. ഇനി ഈ അടുത്ത കാലത്തൊന്നും സംഘപരിവാറിനെയോ ബി ജെ പിയോ തടഞ്ഞു നിർത്താൻ നിങ്ങൾക്കാവില്ല എന്ന് മാത്രമല്ല, പടിപടിയായിട്ട് യൂണിഫോം സിവിൽ കോഡും മറ്റ് അനേകം നിയമങ്ങളും ഇവിടെ നടപ്പിലാക്കപ്പെടും. കാരണം ഇവിടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ പദ്ധതികളിലും ഒരു വിവേചനവുമില്ലാതെ, ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ വിവേചനമില്ലാതെ എല്ലാവർക്കും വേണ്ടി കൊടുക്കുന്നതാണ്. അതിലൊന്നും നിങ്ങൾക്കൊരു വിവേചനവും കണ്ടെത്താനാവില്ല. ഇവിടെ കൊടുക്കുന്ന കിസാൻ സമ്മാൻ നിധിയാവട്ടെ, അല്ലെങ്കിൽ ജൻധൻ വഴി കൊടുക്കുന്ന ധനസഹായമാവട്ടെ, അതല്ല ഇനി പ്രധാനമന്ത്രി ആവാസ് യോജന വഴി കൊടുക്കുന്ന വീടുകളാവട്ടെ, ഇതിലൊന്നും നിങ്ങൾക്കൊരു തരത്തിലുള്ള വിവേചനങ്ങളും കണ്ടെത്താൻ ആവില്ല. പിന്നെ എവിടെയാണ് വിവേചനമുണ്ട് എന്ന് നിങ്ങളെ അവർ ബോധിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതുപോലുള്ള വേഷവിധാനങ്ങളിൽ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇല്ലാത്തത് ഉണ്ട് എന്ന് പറഞ്ഞ് വിവേചനം ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സംഗതികളും ഇവിടെ എല്ലാ ജനങ്ങളും ഒരേപോലെ തന്നെ അനുഭവിക്കുന്നതാണ്. ഇവിടെ ഒരു കാര്യത്തിലും ഒരു വിവേചനവും ചെയ്യുന്നില്ല. ഐ എ എസ് പരീക്ഷയിൽ പങ്കെടുക്കാനുള്ള മാനദണ്ഡങ്ങൾ ഇവിടുത്തെ ഏതെങ്കിലും ന്യൂനപക്ഷത്തിനെ മാറ്റി നിർത്തുന്നുണ്ടോ? സ്കൂളിൽ ചേരാൻ, അല്ലെങ്കിൽ ആശുപത്രിയിൽ പോവാൻ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു പദ്ധതിയിൽ ചേരാൻ ആരെയെങ്കിലും ഇവിടെ മാറ്റി നിർത്തുന്നുണ്ടോ? പിന്നെയും മാറ്റി നിർത്തപ്പെടുന്നത് ഹിന്ദുക്കളിലെ സവർണ കൂട്ടരെ മാത്രമാണ്. ഒരു രീതിയിലുള്ള ആനുകൂല്യം അവർക്ക് കിട്ടാറില്ല. അവരുടെ കഴിവ് കൊണ്ട് മാത്രമാണ് അവർ എവിടെയെങ്കിലും എത്തിച്ചേർന്നത്. ഒരു വിവേചനം അനുഭവിക്കുന്നുണ്ടോ എന്ന് പറയാൻ ചൂണ്ടിക്കാണിക്കാനെങ്കിലും അത്തരം കൂട്ടരെ മാത്രമേ ഉള്ളൂ. മറിച്ച് ന്യൂനപക്ഷങ്ങൾക്കോ ദളിതർക്കോ യാതൊരു രീതിയിലും ഇവിടെ വിവേചനം അനുഭവപ്പെടുന്നില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് തരണം. അത് കേന്ദ്ര സർക്കാർ പദ്ധതിയാവട്ടെ, കേരള സർക്കാർ പദ്ധതിയാവട്ടെ, അങ്ങനൊരു സംഗതിയേയില്ല. പക്ഷേ ഇവിടെ രണ്ട് രീതിയിൽ ജനങ്ങൾ നിൽക്കുന്നു എന്ന് വരുത്തി തീർക്കേണ്ടത് ഇവിടെ നിലനിൽപ്പിന് വേണ്ടി കൈകാലിട്ടടിക്കുന്ന ചില ഈർക്കിൽ പാർട്ടികളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതവർ ചെയ്യും, ഇനിയും ചെയ്യും, ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ പോയി അവർ കൊളുത്തുന്ന ചൂണ്ടയിൽ പോയി കുടുങ്ങുകയല്ല നിങ്ങളുടെ വിധി എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. സത്യം മനസ്സിലാക്കി നല്ല തെളിഞ്ഞ ചിന്തയോടെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലാവും. അല്ലെങ്കിൽ ഇനിയും നിങ്ങൾ വിഡ്ഢികളായിക്കൊണ്ടിരിക്കും. ഏറ്റവും വലിയ ഉദാഹരണമാണ് ഷമാ മുഹമ്മദ് എന്ന ഈ കോൺഗ്രസ്സുകാരിയായ വക്താവിൻ്റെ 2016 ഈ രണ്ട് ട്വീറ്റുകളും ഇപ്പോഴത്തെ അവരുടെ നിലപാടുകളും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.